ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് താസ് പാഷനിൽ ഒരു അടിപൊളി മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് കർണാടകൻ സ്റ്റൈൽ ഫിഷ് കറിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാമല്ലേ. ഇവിടെ ഞാനിപ്പോൾ ഒരു അര കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു നെല്ലിക്ക വണ്ണമുള്ള പുളിയും രണ്ടല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു വലിയ തക്കാളി, പിന്നെ മൂന്നോ നാലോ ചെറിയ ഉള്ളി, അതായത് കുഞ്ഞുള്ളി, അര ടീസ്പൂൺ ചെറിയ ജീരകം, കാൽ ടീസ്പൂൺ ഉലുവ, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, ഒരു തേങ്ങയുടെ പകുതി. പിന്നെ ഫിഷ് മസാല, ഇത് ഓപ്ഷണലാണ്, ഞാനിവിടെ നിറപ്പറയിലതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റിന് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ജാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുക്കാം. വെളുത്തുള്ളി ഇപ്പോഴുണ്ട് കേട്ടോ, അത് നമുക്ക് ഇത് നല്ലോണം അരച്ചെടുത്ത ശേഷം ആഡ് ചെയ്യാം. ഒരു കപ്പ് വെള്ളം യൂസ് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് അരഞ്ഞ ശേഷം രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് തിരിച്ചാൽ മതി. നല്ലോണം വെളുത്തുള്ളി നല്ലോണം അറിയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിന്. ആദ്യം ഇതിനൊന്ന് ചൂടാക്കിയെടുക്കാം. മീൻ കറി ഉണ്ടാക്കാൻ നല്ലത് മൺചട്ടി തന്നെ. അപ്പോൾ ആദ്യം ഈ മിക്സിനെ നമുക്ക് ഈ ചട്ടിയിലേക്ക് മാറ്റാം. എന്നിട്ട് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഒരു അഞ്ച് മിനിറ്റോളം തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മളെ മസാല നല്ലോണം തളിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഇതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം മീൻ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. ഈ സമയത്താണ് ഫിഷ് മസാല ആഡ് ചെയ്യുന്നത്.
മസാല ആഡ് ചെയ്ത ശേഷം ഒന്നും കൂടി മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഫിഷ് മസാല ഇട്ട ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൽ മീൻ വെന്ത് കിട്ടും. എന്നിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂടി വെക്കാം. നല്ല മണമാണ് ഇപ്പോൾ കറിക്ക്. അവസാനം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ അടിപൊളിയായ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായ മീൻ കറിയാണ്. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.